ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ സീറ്റ് നിഷേധിച്ചു എന്നാരോപിച്ച് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രതിഷേധ സമരം നടത്തി. കലാമണ്ഡലത്തിന് മുന്നിൽ മോഹിനിയാട്ടം കളിച്ചായിരുന്നു സമര പരിപാടികൾ ആരംഭിച്ചത്. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്ക് സീറ്റ് നിഷേധിച്ചു എന്നാരോപിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ കലാമണ്ഡലത്തിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി. കലാമണ്ഡലത്തിന് മുന്നിൽ മോഹിനിയാട്ടം കളിച്ചാണ് സമര പരിപാടികൾ ആരംഭിച്ചത്. ഇതിനിടെ മലപ്പുറത്തു നിന്നുള്ള ഉമാബാബു തലകറങ്ങി വീണത് ചെറിയ രീതിയിൽ പരിഭ്രാന്തി പരത്തി. കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ ബിരുദ കോഴ്സുകൾക്ക് ചേരാൻ അവസരമില്ലെന്ന് കാണിച്ച് വിദ്യാർത്ഥികൾ വൈസ് ചാൻസലർക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതിൽ യാതൊരു നടപടികളും ഇല്ലാതായതോടെയാണ് പ്രതിഷേധ സമരത്തിന് ഇവർ തയ്യാറായത്. ബിരുദ പ്രവേശനം 8 പേർക്ക് മാത്രമായതിനാൽ 8-ാം ക്ലാസ് മുതൽ പഠനം നടത്തിവന്ന 10-ഓളം പേർക്ക് പ്രവേശനം ലഭിച്ചില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. ഇതിനകം ബിരുദ പ്രവേശനത്തിന് അഭിമുഖം പൂർത്തിയാക്കി 8 പേർക്ക് അഡ്മിഷൻ കാർഡും അയച്ചു കഴിഞ്ഞു. മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദ കോഴ്സിന് അപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞതിനാൽ ഈ വർഷം തന്നെ നഷ്ടമാകുമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് കലാമണ്ഡലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെയും അദ്ദേഹത്തിൻ്റെ പാരൻസിൻ്റെയും ഒരു സമരമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഈ കുട്ടികൾക്കൊന്നും തന്നെ, അതായത് 9 കുട്ടികൾക്ക് ഇവിടെ ഡിഗ്രി പ്രവേശനം നിഷേധിക്കുന്ന ഒരു നിലപാടാണ് ഇവിടുത്തെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ ഭാവി ഇപ്പോൾ അനിശ്ചിതത്തിലായിട്ടിരിക്കുന്നൊരവസ്ഥയാണ്. എല്ലാ സ്ഥലങ്ങളിലെയും ഡിഗ്രി പ്രവേശനം പൂർത്തീകരിക്കപ്പെട്ടതിനാൽ ഈ കുട്ടികൾക്ക് ഇനി എവിടെയും സീറ്റ് കിട്ടാൻ ലഭിക്കുന്നൊരവസരമില്ലാത്തതിനാൽ ഈ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഭരണാധികാരികളുടെ ശ്രദ്ധയുണ്ടാവണം. അതുപോലെ തന്നെ മിനിസ്റ്റർ ലെവലിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാകണം എന്നതിനു വേണ്ടിയുള്ള ഒരു സംഗമമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നത്. ബിരുദ കോഴ്സിന് 8 പേർക്ക് മാത്രമാണ് നിയമപ്രകാരം പഠിക്കുവാൻ സാഹചര്യമുള്ളൂവെങ്കിലും മുൻവർഷങ്ങളിൽ സാംസ്കാരിക വകുപ്പിൻ്റെ സമ്മതത്തോടുകൂടി കൂടുതൽ പേർക്ക് പഠിക്കുവാനുള്ള സാഹചര്യം ഒരുക്കിയിരുന്നു. വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ ഇല്ലാതാക്കുന്നതാണ് ഇത്തരം തീരുമാനങ്ങളെന്നും അനുകൂലമായ നടപടി സർക്കാരിൽ നിന്നും ഉണ്ടാകുമെന്നുമാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രതീക്ഷ. റൈറ്റ് ഷൈൻ ന്യൂസ് ചെറുതുരുത്തി.